ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ ഈ ഒരു വട സെർവ് ചെയ്യാം. അതേപോലെ നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഉഴുന്നോ റവയോ ഒന്നും ആവശ്യമില്ല, ഒന്നും അരച്ചെടുക്കേണ്ടതും ആവശ്യമില്ല. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറുള്ള നല്ലൊരു വടയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു ബൗളിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ വെള്ളം പച്ചവെള്ളമാണ്. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ 3 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്, വെളുത്ത അവിലാണ്. നിങ്ങൾക്ക് വെള്ള അവിൽ കിട്ടുമെങ്കിൽ അതെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബ്രൗൺ അവിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു അവിൽ നമ്മൾ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് കൊടുത്തിട്ട് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് മാറ്റി വെക്കണം. ജസ്റ്റ് ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് 5 മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ അവിലൊക്കെ നന്നായിട്ട് കുതിർന്ന്, അതായത് പോലെ നന്നായിട്ടൊന്ന് കുതിർന്ന് നമുക്ക് കൈകൊണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഈ ഒരു അവിൽ നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലുള്ള വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മളിതാ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഇതിലെ വെള്ളം വാർന്ന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താലും മതി. കണ്ട, ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം താനേ തന്നെ അങ്ങ് ഡ്രെയിൻ ആയിക്കോളും. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മൾ അവിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിൽ നിങ്ങൾ കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ നമ്മൾ സാധാരണ ഉഴുന്ന വടയിലൊക്കെ ചേർക്കുന്നത് പോലെ 1/2 വലിയുള്ളി, അതായത് സവാള കട്ട് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂണ് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ നല്ലൊരു എരിവിനായിട്ട് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽ മുളക് ചതക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ വറ്റൽ മുളക് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായല്ലേ, ആ ഒരു കായത്തിൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂണ് മതിയാവും. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന അരിപ്പൊടി ഏതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വറുത്ത അരിപ്പൊടി ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്, കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൽ പുഴുങ്ങലരിയുടെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ആ ഒരു പൊടി വീട്ടിൽ റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഈ ഒരു മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഇത് ഡ്രൈ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക, എങ്കിലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് കിട്ടുക. അതേപോലെ തന്നെ നല്ലൊരു പുളി, അത് ലൈറ്റായിട്ടുള്ളൊരു പുളിയും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്കിത് നല്ലൊരു വടയുടെ ടേസ്റ്റ് തന്നെ കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു തൈര് കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. തൈരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരല്പം മോര് ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്ത് നോക്കിയാൽ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. നന്നായിട്ടൊരു ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ആയിരിക്കണം. ഇനി നമ്മളിതാ നമ്മൾ സാധാരണ ഉഴുന്ന വട ചെയ്യുന്നത് പോലെ തന്നെ ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് കയ്യിലെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരുപാട് എടുക്കരുത് കേട്ടോ, അതായത് നമ്മൾ ഈ ഒരു വട നമ്മൾ സാധാരണ വട തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് വണ്ണത്തിൽ ചെയ്യരുത്. ഇതേപോലെ 2 കൈയും വെച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മളിതൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഈ വശങ്ങളൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. കയ്യിൽ വെച്ച് തന്നെ ഇതേപോലെ റോൾ ചെയ്തൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ വട ചെയ്യുന്നത് പോലെ ഇതിന് ഹോളിടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതേപോലെ ജസ്റ്റ് സെൻറ്ററിൽ 2 വശത്തുകൂടെ അങ്ങ് ഹോളിട്ട് കൊടുത്താൽ മതി. 1 വശത്തുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പോവും, അതുകൊണ്ടാണ് നമ്മൾ 2 വശത്തുകൂടെയും ഇതേപോലെ ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഇതേപോലെ നമ്മളെല്ലാം അതും ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉരുട്ടി ഷേപ്പാക്കിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള അളവിൽ ഈ ഒരു വലുപ്പത്തിലുള്ള മീഡിയം വലുപ്പത്തിലുള്ള 20 വട കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു അളവിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇനി നമ്മളിത് സാധാരണ വട ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കളറ് മാറും, ഉൾഭാഗം വേവേയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം തീയിൽ വെച്ചിട്ട് സാവധാനത്തിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഞാനിപ്പോൾ ഇതൊരു ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കുറച്ചൊരു വലിയ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും മൂന്നും ഒക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അതേപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട ഉടനെ തന്നെ നമ്മളിത് മറിച്ചിടരുത്. അപ്പോൾ തന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ വശങ്ങൾ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു സമയം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ മറിച്ചിടൽ മറിച്ചിട്ടാൽ മതി. അതേപോലെ നമ്മൾ മീഡിയം തീയിൽ തന്നെ, മീഡിയം ടു ലോ തീയിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ വട ചെയ്യുന്നത് പോലെ നമ്മൾ ഭയങ്കര ഹാർഡായിട്ടൊന്നും ഇത് മറിച്ചിടരുത് കേട്ടോ. കുറച്ചൊന്ന് സോഫ്റ്റായിട്ടേ മറിച്ചിടാവും, ചിലപ്പോൾ പൊട്ടിപ്പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. നല്ല പുറം ഭാഗത്ത് നല്ല ക്രിസ്പിയാണ്, അതേപോലെ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റുമാണ്. അവിലായത് കൊണ്ടിട്ട് അവിലിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിത് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.